നമസ്കാരം. CPM നേതാവും ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്കെന്ന് അഭ്യൂഹം. കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. എന്നാൽ താൻ CPMൽ തന്നെ തുടരുമെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാത്രി 11:30 തിരിച്ചെത്തിയ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇത് പറഞ്ഞത്. പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ട്, എങ്കിലും തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും. പ്രശ്നങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യും. അതുവരെ സജീവമായി പ്രവർത്തിക്കില്ല. BJP നേതാക്കൾ ക്ഷണിച്ചിരുന്നു, താൽപ്പര്യമില്ലെന്ന് അറിയിച്ചതായും രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാറിൽ CPM സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം വേദിയിൽ അപമാനം നേരിട്ടതിനാലാണ് രാജേന്ദ്രന്റെ മനം മാറ്റമെന്നാണ് വിവരം. 2 വർഷമായി CPM പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ. CPM നേതാക്കളായ KK ജയചന്ദ്രൻ, MM മണി, CV വർഗീസ് എന്നിവരുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് 17 പഴയ മൂന്നാറിൽ LDF കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത്. എന്നാൽ രാജേന്ദ്രന് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല. ഇത് തന്നെ അപമാനിച്ചതിന് തുല്യമാണെന്ന് രാജേന്ദ്രൻ അനുയായികളോട് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ പോയതും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും സത്യമാണ്. ജാവ്ദേക്കറുമായി വ്യക്തിപരമായി പണ്ടുമുതലേ ബന്ധമുണ്ട്. ബന്ധുവിന്റെ വിവാഹക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് 1 മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ പ്രതിപാദിച്ചത്. താൻ BJPയിലേക്ക് എന്ന തരത്തിലുള്ള പ്രചാരണം ശരിയല്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. എസ് രാജേന്ദ്രന്റെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉത്കണ്ഠയില്ല. വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയല്ല CPM. ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല. ഒരാളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല. രാജേന്ദ്രനുമായി സംസാരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ലെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. അതേസമയം എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. BJP സംസ്ഥാന നേതാക്കൾ രാജേന്ദ്രനെ കണ്ടതിന് പിന്നാലെയായിരുന്നു ഈ അഭ്യൂഹങ്ങൾ വന്നത്. പിന്നാലെ അനുനയത്തിന് CPM നേതാക്കളുടെ ശ്രമങ്ങളുണ്ടായി. ഇതേ തുടർന്ന് LDF കൺവെൻഷനിൽ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പങ്കെടുക്കുകയും CPMനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം തികച്ചും നാടകീയമായി തന്നെയാണ് അദ്ദേഹം ബുധനാഴ്ച ഡൽഹിയിലെത്തിയതും BJP നേതാക്കളെ കണ്ടതും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന A രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിലായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് കെട്ടിച്ചമച്ച വാർത്തയാണെന്നും തന്നെ സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്താൻ പാർട്ടിക്ക് സമയം ലഭിച്ചിരുന്നു എന്നുമായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം. ചതിയന്മാരായ ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ മനസ്സനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് അംഗത്വം പുതുക്കാൻ താല്പര്യമില്ലാത്തതെന്നുമായിരുന്നു രാജേന്ദ്രൻ പറഞ്ഞിരുന്നത്. നേരത്തെ CPM പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിലെത്തി അംഗത്വ ഫോം നൽകിയിരുന്നെങ്കിലും പുതുക്കുന്നില്ല എന്നായിരുന്നു രാജേന്ദ്രന്റെ നിലപാട്. പാർട്ടിയിലേക്ക് തിരികെ പോയാൽ സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് പ്രശ്നത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, MM മണി MLA എന്നിവർ കഴിഞ്ഞ ദിവസം രാജേന്ദ്രനുമായി രഹസ്യ കേന്ദ്രത്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് LDF കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തത്.